ചലച്ചിത്ര സംവിധായകൻ കെ ജി ജോർജിനെതിരെ സംവിധായകൻ ശാന്തിവിള ദിനേശ് അപകീർത്തികരമായ പരാമർശം നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് കെ ജി ജോർജിൻ്റെ ഭാര്യ സൽമ ജോർജ് മുഖ്യമന്ത്രി പിണറായി വിജയന് പരാതി നൽകി. മുഖ്യമന്ത്രി ഇത് പോലീസിന് അന്വേഷണത്തിന് വേണ്ടി കൈമാറിയിരിക്കുകയാണ്. പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. ശാന്തിവിള ദിനേശ് തൻ്റെ യൂട്യൂബ് ചാനൽ വഴി കെ ജി ജോർജിനെ വ്യക്തിപരമായി അധിക്ഷേപിച്ചുവെന്നാണ് പരാതിയുടെ ഉള്ളടക്കം. കെ ജി ജോർജ് ദുർനടപ്പുകാരനാണ്, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് സിനിമകളൊന്നും കിട്ടാതിരുന്നത് എന്ന അർത്ഥത്തിലാണ് ശാന്തിവിള ദിനേശ് പരാമർശം നടത്തിയതെന്ന് പരാതിയിൽ പറയുന്നുണ്ട്. കെ ജി ജോർജിനെയും തന്നെയും യൂട്യൂബ് ചാനൽ വഴി സംവിധായകൻ ശാന്തിവിള ദിനേശ് വ്യക്തിപരമായി അധിക്ഷേപിച്ചു ാണ് സൽമ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. പരാതി നടപടിക്കായി മുഖ്യമന്ത്രി പോലീസിന് കൈമാറിയിട്ടുണ്ട്. സംവിധായകരുടെ സംഘടനയായ ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ ശാന്തിവിള ദിനേശിന് കാരണം കാണിക്കൽ നോട്ടീസ് ഇതുമായി ബന്ധപ്പെട്ട് അയച്ചിട്ടുണ്ട്. സംവിധായകനും തിരക്കഥാകൃത്തുമായ ശാന്തിവിള ദിനേശ് വെഫ്ക അംഗമാണ്, അതുകൊണ്ടാണ് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. മലയാള സിനിമ കണ്ട എക്കാലത്തെയും വലിയ പ്രതിഭ എന്നതിനൊപ്പം കെ ജി ജോർജ് ഒരു ദുർനടപ്പുകാരനാണ് എന്നാണ് സംവിധായകൻ ശാന്തിവിള ദിനേശിൻ്റെ വിവാദമായ പരാമർശം. ഇലവങ്കോട് ദേശം എന്ന സിനിമയ്ക്ക് ശേഷം കെ ജി ജോർജിൻ്റെ സിനിമാ ജീവിതം അവസാനിച്ചത് ഇത്തരമൊരു ദുർനടപ്പുകാരൻ ആയതുകൊണ്ടാണ് എന്നും ശാന്തിവിള ദിനേശ് തൻ്റെ യൂട്യൂബ് ചാനൽ വഴി പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ കുടുംബാംഗങ്ങൾ കെ ജി ജോർജിനെ വൃദ്ധസദനത്തെ തള്ളിയിരിക്കുകയാണെന്നും ശാന്തിവിള ദിനേശ് ആരോപിക്കുന്നുണ്ട്. ഇതിനിടെയാണ് സൽമ ജോർജ് പരാതി നൽകിയിരിക്കുന്നത്. കെ ജി ജോർജിന് ഫിസിയോതെറാപ്പി അടക്കം ആവശ്യമുള്ളതുകൊണ്ടാണ് ചികിത്സ ലഭിക്കുന്ന സ്ഥലത്തേക്ക്, സുരക്ഷിതമായ സ്ഥലത്തേക്ക് അദ്ദേഹത്തെ മാറ്റിയത് എന്നാണ് സൽമ ജോർജ് പരാതിയിൽ പറയുന്നത്. അല്ലാതെ ശാന്തിവിള ദിനേശ് ആരോപിക്കുന്നത് പോലെ വൃദ്ധസദനത്തിൽ കൊണ്ട് തള്ളുകയല്ല തങ്ങൾ ചെയ്തത് എന്നും സൽമ ജോർജ് പരാതിയിൽ വ്യക്തമാക്കുന്നു. ഇതേക്കുറിച്ച് പറയാൻ ശാന്തിവിള ദിനേശിന് എന്ത് അവകാശമാണ് ഉള്ളതെന്നും സൽമ ചോദിക്കുന്നുണ്ട്. സൽമയ്ക്ക് കെ ജി ജോർജിൻ്റെ ഭാര്യയാകാൻ യോഗ്യതയില്ലെന്ന അധിക്ഷേപവും മുഖ്യമന്ത്രി നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മുഖ്യമന്ത്രി നിർദ്ദേശപ്രകാരം പരാതിയിൽ പോലീസ് നടപടി ആരംഭിച്ചു. ഇതിന് പിന്നാലെയാണ് സൽമയുടെ പരാതിയിൽ തന്നെ സംവിധായകരുടെ സംഘടനയായ ഫെഫ്കയുടെ ഡയറക്ടേഴ്സ് ഫെഡറേഷൻ ശാന്തിവിള ദിനേശിന് കെ ജി ജോർജ് വിഷയവുമായി ബന്ധപ്പെട്ട് നോട്ടീസ് നൽകിയിരിക്കുന്നത്. സ്വകാര്യ ജീവിതത്തെ അപമാനിക്കുന്ന വിധത്തിൽ യൂട്യൂബിലൂടെ അപകീർത്തി പരാമർശം നടത്തിയതിന് ഭാഗ്യലക്ഷ്മിയുടെ പരാതിയിൽ നേരത്തെയും ശാന്തിവിള ദിനേശിനെതിരെ കേസെടുത്തിരുന്നു.